ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിന്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ് സക്സഷൻ സർട്ടിഫിക്കറ്റ് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് ഇഷ്യൂ ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ വലിയ കാര്യങ്ങൾക്കൊക്കെ സക്സഷൻ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എന്തെന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെട്ടാൽ അയാൾക്ക് സ്വത്തുക്കൾ കാണും അത് മൂബിളും കാണും ഇമ്മൂബിളും കാണും എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് അയാളുടെ പൈസ അയാളുടെ വാഹനങ്ങൾ അയാളുടെ സ്വർണം ഇതൊക്കെ ചലിക്കുന്ന കാര്യങ്ങളാണ് ഇന്ന് ചലിക്കാത്ത കാര്യങ്ങളുണ്ട് അയാളുടെ ഇമ്മൂബി പ്രോപ്പർട്ടി അയാളുടെ വസ്തു അത് ഇമ്മൂബിൾ ആണ് ചലിക്കുന്നതല്ല അപ്പൊ ഇതൊക്കെ ഒരു തലമുറയിൽ നിന്നും അടുത്ത ആളിലേക്ക് ഒരാളുടെ കയ്യിൽ നിന്നും വേറൊരു പോകും തലമുറ എന്ന് പറയുന്നത് മതപരമാണ് പിന്തുടർച്ച പിന്തുടർച്ച എന്ന് പറയുന്നത് ഒരാളുടെ പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആ പിന്തുടർച്ച കിട്ടത്തില്ല ഇദ്ദേഹം വിൽപത്രം ഒന്നും തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം വേറൊരാളുടെ പേരിൽ വസ്തു ഒന്നും എഴുതി വച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികം അയാൾ മരണപ്പെടുന്നത് ഒന്നും എഴുതി വെക്കാതെയാണെങ്കിൽ അയാളുടെ അസറ്റ്സ് അതൊക്കെ അയാളുടെ പിന്തുടർച്ചയ്ക്ക് പോകും പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ ഹേസ് അത് ഡിസൈഡ് ചെയ്യുന്നത് മായ കാര്യങ്ങൾ വെച്ചിട്ടാണ് അത് ഹിന്ദുക്കള് മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസ് അവർക്ക് ഓരോ അവർക്കും ഓരോ രീതിയിലാണ് ഇപ്പൊ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ ഒരു ഹിന്ദു ആണാണ് മരിക്കുന്നതെങ്കിൽ പെണ്ണാണ് മരിക്കുന്നതെങ്കിൽ രണ്ട് രീതിയിലാണ് ഡിവിഷൻ വരുന്നത് ഒരാണാണ് മരിക്കുന്നെങ്കിൽ ക്ലാസ് വൺ ഹേയേഴ്സിന് പോകും അതായത് ഒരു ആണിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും പോകും ഈ ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഈ പറയുന്ന ക്ലാസ് വൺ ഹെയേഴ്സ് അതായത് ഇത്രയും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അച്ഛന് കിട്ടത്തില്ല പക്ഷെ മുസ്ലിം ആണെങ്കിലോ അച്ഛൻ അമ്മ ഭാര്യ മക്കൾ ഇത്രയും പേർക്കും കിട്ടും അതുകൊണ്ട് തന്നെ മതപരമായിട്ടാണ് ഇതിന്റെ ഹെയേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഈ ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഇവിടെ നമ്മൾ ഇത് പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം മനസ്സിലാവും നമ്മളെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പിന്തുടർച്ച പോക്കുരവിനൊക്കെ നമ്മൾ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് കാരണം ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് അവരുടെ ഹെയ്സിന് കിട്ടാൻ വേണ്ടി പിന്തുടർച്ചക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് വില്ലേജിൽ പോയിട്ട് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി പോക്കൗരുവൊക്കെ പ്രൊസീജർ അത്രയും നമ്മളെ നടത്തി തീർക്കും അത് ശരിയാണോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് ഈ പറയുന്ന ഞാനൊരു ഡിസിഷൻ ഇതിന്റെ അകത്ത് പറയും അത് ശേഷം നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ ഉപയോഗിക്കുന്നത് സക്സേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് സക്സേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വലിയ കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ഓണർഷിപ്പുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി മരിച്ച ആളുടെ പേരിൽ ഒരുപാട് ഓണർഷിപ്പുകൾ വരും അതൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാൻ ചെറുതായിട്ട് ഒരു മരിച്ച ഒരാൾക്ക് എന്തൊക്കെ സ്വത്തുക്കളാണ് നോർമലി കിട്ടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് എല്ലാം കൂടെ പറയാൻ പറ്റൂല ഏതൊക്കെയെന്ന് വെച്ചാൽ ഒന്നെന്ന് പറഞ്ഞാൽ അയാൾക്ക് ബാങ്ക് നിക്ഷേപങ്ങൾ കാണും കാണാൻ ബാങ്കിൽ പൈസ കാണും എഫ് ഡി കാണും ചിലപ്പോൾ അങ്ങനെ ബാങ്കിൽ ലോക്കറിൽ സ്വർണ്ണം വെച്ചിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ സാലറി പെൻഷൻ അതൊക്കെ സാലറി കാണും പെൻഷൻ കാണും അരിയർ കാണും ഈ അരിയറും ഇതൊക്കെ നേടി വാങ്ങിയെടുക്കാനായിട്ട് ഏഎസിന് ലീഗൽ ഏഎസിന് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ച് സാധിക്കും അടുത്ത ഇലക്ട്രിസിറ്റി കണക്ഷൻ വാട്ടർ കണക്ഷൻ ഇന്റർനെറ്റ് കണക്ഷൻ അതൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ലീഗൽ ഹെയേഴ്സിന്റെ പേരിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പിന്തുടർച്ച ആ പോക്കുവരവ് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ പിന്തുടർച്ചക്കാർക്ക് പോക്കു വരവ് ചെയ്ത് കിട്ടാനായിട്ട് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾക്കും പക്ഷെ അത് ശരിയാണോ ഇല്ല എന്നുള്ളത് നമ്മൾ ഇന്ന് ഈ കേസിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അടുത്തത് ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാനായിട്ട് ഉപയോഗിക്കും ആശ്രിത നിയമനത്തിന് വേണ്ടിയിട്ട് ഈ ഉപയോഗിക്കും ബാങ്കിൽ പണയം വെച്ച കാര്യങ്ങൾ ഒരു പടികൾ അത് തിരിച്ചെടുക്കണ്ടേ അത് എടുക്കാൻ വേണ്ടിയിട്ട് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമുണ്ട് അതും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട് നമ്മൾ വെറുതെ പറ്റത്തില്ല ഇതിനൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് സാധാരണ രീതിയിൽ നമ്മൾ അതൊന്നും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം അതൊക്കെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് പിന്നെ വാഹനത്തിന്റെ ഉടമസ്ഥാവകാശം മാറ്റാനായിട്ട് ഉപയോഗിക്കും ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മള് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്യാസ് കണക്ഷൻസ് മറ്റേതൊക്കെ മാറ്റുക ഉടമാസ ആവശ്യം എന്തോ ഉണ്ടോ അതൊക്കെ മാറ്റാനായിട്ട് ഉപയോഗിക്കും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് കാരണം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഉടൻ തന്നെ ഈ ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യമായിട്ട് വരും കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും ഇതിന് അപേക്ഷ കൊടുക്കേണ്ടത് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കേണ്ടത് താലൂക്ക് തഹസിൽദാര മുംബൈയാണ് അങ്ങനെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതുപോലെ തന്നെ അവകാശികളിലും ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ ഒരാൾ മരിച്ചുപോയളുണ്ട് മോന് മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആ മരിച്ചുപോയ പോയെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ണം നമ്മൾ പറഞ്ഞല്ലോ വില്ലേജിലാണ് താലൂക്ക് തഹസിൽദാര മുമ്പെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അപ്പം താലൂക്ക് തഹസിൽദാരെ മുമ്പ് അപേക്ഷ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് കൊടുക്കാം ഓഫ്ലൈനായിട്ട് കൊടുക്കുമ്പോൾ മാത്രം നേരിട്ട് കൊണ്ടു കൊടുത്താൽ മതി ഓൺലൈൻ ഇപ്പോൾ ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് എല്ലാവർക്കും ഓൺലൈനായിട്ട് നമുക്ക് ഓൺലൈനിൽ കയറി കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ താലൂക്ക് തഹസിൽദാർക്ക് ഒരു അപേക്ഷ കിട്ടിയാൽ അയാൾ വില്ലേജ് ഓഫീസറാണ് തിരിയപ്പെടുത്തുന്നത് എൻക്വയറി നടത്താനായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട് വില്ലേജ് ഓഫീസർക്ക് ഒരു സ്ഥലത്ത് വരിക വരാം അവിടെയുള്ള ആൾക്കാരെ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ എൻക്വയറി അവരോട് ക്വസ്റ്റ്യൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കുറെ അധികാരങ്ങളുണ്ട് അയാളെ ഏജ് ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും രണ്ട് പേര് അത് രണ്ട് അയൽവാസികളുടെ സത്യവാങ്മൂലം വാങ്ങിച്ചെടുക്കാം ഇങ്ങനെയൊക്കെയുള്ള അധികാരം വില്ലേജ് ഓഫീസർക്കുണ്ട് പക്ഷേ സാധാരണ രീതിയിൽ വില്ലേജ് ഓഫീസർ പോവാറില്ല നമ്മൾ ഇത് അപേക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസർ ഒരു ദിവസം വിളിക്കുമ്പോൾ രണ്ട് രണ്ട് പേരുമായിട്ട് തലമൂത്ത രണ്ട് പേരുമായിട്ട് അവിടെ ചെല്ലുകയാണ് ചെയ്യുന്നത് ചെന്നിട്ട് അയാളെ സത്യ അവരുടെ സത്യവാങ്മൂലം കൊടുക്കുകയാണ് പതിവ് അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബാക്കി റിപ്പോർട്ട്സ് ഒക്കെ വെരിഫൈ ചെയ്തിട്ടാണ് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് തഹസിൽദാർക്ക് കൊടുക്കുന്നത് പക്ഷേ നമ്മൾ പറയുമ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസർ തല നടത്തുന്നു ആൾക്കാരെ പോയി കാണുന്നു അയൽവാസികളെ കാണുന്നു എല്ലാവരെയും റിപ്പോർട്ടുകൾ വാങ്ങിക്കുന്നു അങ്ങനെ എടുത്ത് ഈ രണ്ടുപേരുടെ സത്യവാങ്മൂലം വാങ്ങിക്കുന്നു ഇയാൾ ഇവിടെ ജീവിച്ചതാണെന്നും അയാൾ ഇവിടെ മരണപ്പെട്ടതാണെന്നും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് അയാളുമായി ബന്ധപ്പെട്ട രണ്ട് രണ്ടുപേരുടെ സത്യവാങ്മൂലം വാങ്ങിക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ പറയുന്നെങ്കിലും പ്രൊസീജിയർ അനുസരിച്ച് അവർക്ക് വില്ലേജ് ഓഫീസിൽ നടപടികളൊക്കെ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അവർ ഡിലേ വരും അവർ സമയത്ത് വിളിപ്പിക്കും അങ്ങോട്ട് വിളിപ്പിക്കുകയാണ് എല്ലാം പതിവ് അപ്പം ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പക്ഷേ എന്നാലും നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ പറയേണ്ടതായിട്ടുണ്ട് എന്നിട്ട് ഈ വില്ലേജ് ഓഫീസർ എല്ലാ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കിയിട്ട് അത് തഹസിൽദാർക്ക് അയച്ചു കൊടുക്കും തഹസിൽദാർ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷം ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റ് വഴിയാണ് ഗസറ്റയിൽ പബ്ലിഷ് ഗവൺമെന്റ് പ്രസിൽ അയച്ച് ഗസറ്റയില് പബ്ലിഷ് ചെയ്യുന്നത് അങ്ങനെ ഗസറ്റയിൽ നോട്ടിഫൈ ചെയ്തു കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞാൽ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകാം അപ്പോൾ ഇതിനെല്ലാം കൂടെ കാലതാമസങ്ങൾ വരും കാരണം ഇവിടുത്തെ പ്രൊസീജിയറാണ് അറിയാലോ വില്ലേജ് ഓഫീസിലെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ നടക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ലീഗൽ എയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിരിക്കണം എത്രയും പെട്ടെന്ന് തന്നെ കൊടുത്താലും നമുക്ക് ആവശ്യ സമയത്ത് കിട്ടത്തില്ല അത് സമയത്ത് ഇതെടുക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരു ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞാൽ അനങ്ങി വരുമ്പോൾ ഒരുപാട് സമയം പിടിക്കും ഇതിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഡിസ്പ്യൂട്ടുണ്ടെങ്കിൽ ഇവിടെ തർക്കങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തഹസിൽദാരാണ് ഇതിൻ്റെ ആള് അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട തർക്ക പരിഹാരങ്ങളൊക്കെ കേൾക്കാനും എല്ലാം ഉള്ള അധികാരങ്ങളുണ്ട് അതിനുശേഷം കേട്ട് അയാളൊരു സെറ്റിൽമെന്റ് ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലീഗൽ ഹെർഷിറ്റ് സർട്ടിഫിക്കറ്റ് നൽകാം ഇനി അത് വലിയ പ്രോബ്ലം ഉള്ള മാറ്ററാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ ലോ ഓഫീസറിന്റെ അടുത്ത് നിന്ന് ലീഗൽ ഒപ്പീനിയൻ നേടാൻ പറ്റും അത് ജില്ലാ കലക്ടറേറ്റുള്ള ലോ ഓഫീസറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഗവൺമെന്റ് പ്രീഡറിന്റെ അടുത്തോ അയച്ച് അദ്ദേഹത്തിന് ലീഗൽ ഒപ്പീനിയൻ നേടാനായിട്ട് സാധിക്കും അതിനുശേഷം അദ്ദേഹത്തിന് ഇഷ്യൂ ചെയ്യാൻ സാധിക്കും ഇനി കേസ് നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇതിന്റെ അകത്ത് തീരുമാനമെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അത് പിന്നെ നീണ്ടുപോവുകയാണ് പതിവ് അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും കേസ് നടപടികളുള്ള മാറ്ററാണെന്നുണ്ടെങ്കിൽ പലരും സക്സേഷൻ സർട്ടിഫിക്കറ്റിനായിട്ട് ഈ പ്രത്യേകിച്ച് ഇമൂബിൾ പ്രോപ്പർട്ടിയുടെ കാര്യമാണെങ്കിൽ സക്സേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനാണ് പറയുന്നത് അതിനുവേണ്ടി കോടതിയിൽ കേസ് കൊടുക്കുകയാണ് പതിവ് പല കേസ് നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പതിവ് അപ്പം എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെ വീണ്ടും ഒരു ഊരാ പോവുകയാണ് പതിവ് അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞു എന്നാലും നമുക്ക് കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് ഇത് എന്താണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഇത് എപ്പോഴൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് ഇനി ഇമൂബിൾ പ്രോപ്പർട്ടി അതായത് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് മതിയോ എന്നൊക്കെ ഒരു കാര്യമുണ്ട് ഇത് വച്ചിട്ടാണ് ഭൂരിഭാഗം ആൾക്കാരും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ചാണ് ഭൂരിഭാഗം ആൾക്കാരും ഡിസ്പ്യൂട്ട് ഇല്ലാത്ത വസ്തുക്കളൊക്കെ പോക്കോരോ ചെയ്തെടുക്കുന്നത് പക്ഷേ അത് കറക്റ്റാണോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ നിയമ നടപടികളൊന്നും പലർക്കും അറിയത്തില്ല പ്രോപ്പറായിട്ട് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ട് ഒരാൾ ഇതേ കണക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു വില്ലേജിൽ അപേക്ഷ കൊടുത്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഇവിടെ ഹൈക്കോടതിയിൽ വന്ന ഒരു കേസാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ട് പെറ്റീഷനാണ് ഇവിടുത്തെ പെറ്റീഷണർ എന്ന് പറയുന്നത് ഒരു ലേഡിയാണ് അവരുടെ ഹസ്ബൻഡിന്റെ അമ്മ മരണപ്പെട്ടു പോയി അവർ മരിക്കുന്നത് രണ്ടായിരത്തി ഏഴിലാണ് അൺഫോർച്യുനേറ്റ്ലി ഹസ്ബൻഡും മരണപ്പെട്ടു പോയി രണ്ടായിരത്തി പതിമൂന്നില് അപ്പോൾ ഇനി ഈ ഹസ്ബൻഡിന്റെ അമ്മയുടെ ആ പ്രോപ്പർട്ടി യാണ് ആ പ്രോപ്പർട്ടി ഇനി അവർക്ക് നോക്കിയെടുത്താൽ ബുദ്ധിമുട്ടാണ് ഇവരൊക്കെ കേരള സ്റ്റേറ്റിന് പുറത്തുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ ഇവിടെ ഇങ്ങനെ ഇട്ടിരുന്നാൽ ആൾക്കാർ അത് എടുത്തുകൊണ്ട് പോകും ഇവിടെ ആരും ഇല്ല എല്ലാവരും പുറത്താണ് കേരള സ്റ്റേറ്റിന് പുറത്താണ് വേറെ സംസ്ഥാനങ്ങളിലാണ് അവര് ജീവിക്കുന്നത് അപ്പൊ ഈ വസ്തു വിൽക്കണം അവർക്ക് ഇപ്പൊ ഇവിടെ അവകാശികൾ എന്ന് അനന്തര അവകാശികൾ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് ഹസ്ബൻഡിന്റെ ഭാര്യയും മക്കളുമാണ് പിന്നെ ഈ ഹസ്ബൻഡിന്റെ അമ്മക്ക് ഒരു മോളും കൂടെ ഉണ്ട് അപ്പൊ ഉണ്ട് അങ്ങനെ ഈ മൂന്ന് പേരാണ് അവകാശികളായിട്ടുള്ളത് അതായത് ഈ മരണപ്പെട്ട ആളിന്റെ മോന്റെ ഭാര്യയും മക്കളും ും മരണപ്പെട്ടുപോയ ആളിന്റെ മോളും ഇത്രയും ഉള്ളത് അപ്പൊ എവർക്ക് വേണ്ടിയിട്ട് ഒരു ഈ വസ്തു മാറ്റാനും കൈമാറ്റം ചെയ്യാനും ഒക്കെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഉള്ളതുകൊണ്ട് ഈ മരിച്ചുപോയ ആളിന്റെ ലീഗൽ ഹെയ്സിനെ ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഒരു ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഇവർ ഒരു അപേക്ഷ താലൂക്ക് തഹസിൽദാരം മുമ്പ് കൊടുത്തു അദ്ദേഹം അത് എൻക്വയറിക്ക് വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസർ അയക്കുകയും വില്ലേജ് ഓഫീസർ എൻക്വയറി ഒക്കെ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ ഫൈൻഡിങ് എന്തെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കൻസ് ആരും തന്നെ നമ്മൾ ഈ കൊടുത്ത താലൂക്കിൽ റിസേർഡ് ചെയ്യുന്നവരല്ല ആരുമില്ല ഈ മരണപ്പെട്ട പോയ ആളും ഇല്ല അവരെ മോനുമില്ല അവരെ ഇപ്പൊ അപേക്ഷ കൊടുത്തിരിക്കുന്ന മരുമോളൂ ഇല്ല ഈ മരണപ്പെട്ട ആളിന്റെ മോളുമില്ല ആരും ഇല്ല മോനുവില്ല ഈ അങ്ങനെ ആരുമില്ല ഒരു ഒരാളും ഇവിടെ താമസിച്ചിട്ടും ഇല്ല ഈ താലൂക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് ലീഗൽ ഹെർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഫൈൻഡിങ് വന്നത് അങ്ങനെ അവർ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്ത് അതിൽ ആയിട്ടാണ് അവർ ഈ കോടതിയിലെ കേസുമായിട്ട് മുന്നോട്ട് വന്നത് അപ്പൊ ഇവിടെ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തത് വില്ലേജിന് വേണ്ടിയിട്ടാണ് വില്ലേജ് ആണ് തേർഡ് റെസ്പോണ്ടന്റ് ആയിട്ട് വന്ന അവരാണ് ഫയൽ ചെയ്തത് അവര് ഒബ്ജെക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യവും അതിന്റെ കൂടെ തന്നെ അവർ ഫൈൽ പറഞ്ഞൊരു കാര്യം ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ അപ് ടു വൺ ലാക്ക് ഓൺലി ഒരു ലക്ഷം രൂപ വരെയുള്ള ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മാത്രമേ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഇവിടെ പർപ്പസ് വെച്ച് ഓൺ ചെയ്തിരിക്കുന്നത് പ്രോപ്പർട്ടിയുടെ കാര്യമാണ് അതിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് ക്രോസ് ചെയ്യും അതുകൊണ്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ ഒബ്ജെക്ഷനിൽ ഈ വില്ലേജ് അതോറിറ്റി പറഞ്ഞത് അപ്പം നമുക്ക് കോടതിക്ക് ഇതിൻ്റെ റെലവൻസ് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആക്റ്റും ഡിസിഷനും ഒക്കെ നോക്കേണ്ടതായിട്ടുള്ള കാര്യം വരും അപ്പം കോടതി അത് പരിശോധിച്ചു അതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ക്ലോസ് ടു ഓഫ് ദ കേരള വില്ലേജ് മാനുവൽ പിന്നെ അതുപോലെ ജിയോ എം എസ് നമ്പർ മുന്നൂറ്റി അൻപത്തി ഒമ്പത് ബാർ അറുപത്തി ബാർ ആർ ഡി ഡേറ്റഡ് പത്ത് എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അതൊരു ഗവൺമെന്റ് ഓർഡർ ആണ് ാണ് ഇതിനെക്കുറിച്ച് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതില് ടു സിക്സ്റ്റി വൺ കേരള വില്ലേജ് മാനുവലിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഹെയ്സ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ പ്രൊഡ്യൂസ്ഡ് ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ തഹസിൽദാർ ഫോർ റിസീവിംഗ് ദ സേവിംഗ്സ് ഡെപ്പോസിറ്റ് ബൈ ദ ഡിസീസ്ഡ് വിത്ത് ദ ഗവൺമെന്റ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ അതർ എലിജിബിൾ എമൌൺസ് ഡ്യൂ ടു ദ ഡിസീസ്ഡ് ഫ്രം ദ ഗവൺമെന്റ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഇങ്ങനെ ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇതിന്റെ ഹെയ്സിന് ഇഷ്യൂ ചെയ്യുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ മരിച്ചുപോയ സേവിങ്സ് ഡെപ്പോസിറ്റ് അത് ഗവൺമെന്റുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ ഓർ അതർ എലിജിബിൾ എമൗണ്ട്സ് ഡ്യൂ ടു ദ ഫ്രം ദ ഗവൺമെന്റ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഇതിന്റെ അത് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട് ഈ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ എന്നതിന് ഒരു സ്റ്റാൻഡിങ് ഓർഡർ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞിരിക്കുന്നത് കേരള ഫൈനാൻഷ്യൽ കോഡ് ഓളിയം ഓൺ അത് പറഞ്ഞിരിക്കുന്ന പേ ലീവ് സാലറി ആൻഡ് അതർ ആൻഡ് claimed on behalf of a deceased government servant can be paid without the production of usual legal authority, but on production of an heirship certificate issued by the Takasildar, in whose jurisdiction the government servant lived and died or was drawing his pay, etc., or in whose jurisdiction the heirs of the deceased leave produced the amount due to the deceased government servants does not exceed one lakh. അവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളു പേ ലീവ് സാലറി മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ ഒരു ലക്ഷത്തിന് താഴെ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അത് എവിടേക്കാണ് ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ചാല് തഹസിൽദാരം മുമ്പേയാണ് ഗവൺമെന്റ് സർവൻസ് ജീവിച്ചിരുന്ന സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹം മരിച്ച സ്ഥലം അല്ലെങ്കിൽ വാസ് ഡ്രോയിങ് ഹിസ് പേ അല്ലെങ്കിൽ ഓഫ് ദ ഡിസീസ്ഡ് ലീവ് ത്രീം സ്ഥലങ്ങളിലാണ് ജൂറിസ്റ്റിക്ഷുള്ളത് അവിടെയാണ് ഇത് കൊടുക്കേണ്ടത് പിന്നെ ഈ എമൗണ്ട് എന്ന് പറയുന്ന ഒരു ലക്ഷത്തിൽ കൂടാനായിട്ട് പാടില്ല അതിൻ്റെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മളിപ്പോ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമ്മളെ എല്ലാ ഒരു ലക്ഷത്തിന് പുറത്തുള്ളതും എല്ലാം ഉപയോഗിക്കാറുണ്ട് അടുത്തതെന്ന് വെച്ചാൽ കേരള സർവീസ് റൂൾസിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഓഫ് പെൻഷൻ ഓഫ് ദ ഡിസീസ്ഡ് പെൻഷനർ പെൻഷനറുടെ അരി അറുകൾ കിട്ടാൻ വേണ്ടി റുപ്പീസ് വൺ ലാക് ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഹെയർഷി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ തീൽ അവിടെയും ഒരു ലക്ഷം രൂപയാണ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു ലക്ഷം രൂപ വരെയാണ് പെൻഷൻ കിട്ടണമെങ്കിലും അതിന്റെ താഴെയുള്ള എമൗണ്ട് ആണെങ്കിൽ മാത്രമേ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് പറ്റത്തുള്ളൂ അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ തഹസീൽദാർക്ക് വില്ലേജ് ഓഫീസറുടെ എൻക്വയറി ഒക്കെ കഴിഞ്ഞ ശേഷം ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് അവർക്ക് ഇത് അലോ ചെയ്യാം എന്തിനാന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ടു ദ പാർട്ടീസ് കൺസേൺഡ് അണ്ടർ ദ തേർഡ് പാർട്ടി ഇൻഷുറൻസ് സ്കീം ഒന്ന് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് പാർട്ടീസ് ബൈ ദ ലിക്വിഡ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബാങ്ക്സ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഫ്റ്റർ സച്ച് എൻക്വയറീസ് ഇൻ ടു ദ റൈറ്റ് ആൻഡ് ടൈറ്റിൽ ഓഫ് ദ ക്ലെയിമെൻസ് ആസ് മേ ബി ഡീംഡ് സഫിഷ്യന്റ് ആൻഡ് ആഫ്റ്റർ ഒബ്സർവിംഗ് ദ പ്രൊസീജിയർ അബോ ഇത്രയും കഴിഞ്ഞതിനു ശേഷം ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാം അടുത്ത പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇറ്റ് ഈസ് നോക്കി പർപ്പസ് ഓഫ് സെയിൽ ഓഫ് ഇമൂബിൾ പ്രോപ്പർട്ടി ഇമൂബിൾ വസ്തു വയ്ക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇത് ഇഷ്യൂവ്യാനായിട്ട് പാടില്ല ഇലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവാനായിട്ട് പാടില്ല അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആർ ഇഷ്യൂഡ് ടു റിസീവിംഗ് എമൗണ്ട്സ് മോണിറ്ററി ബെനിഫിറ്റ് ഓഫ് സച്ച് നേച്ചർ ലിമിറ്റ് സ്പെസിഫൈഡ് തരം അതായത് ഒരു ലക്ഷത്തിന് താഴെയുള്ള എമൗണ്ട്സ് മോണിറ്ററി ബെനിഫിറ്റ് വേണ്ടി മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ ഡു ആൻഡ് ക്ലെയിംഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഡിസീഡ് പേർ മരിച്ച പേഴ്സിന്റെ വേണ്ടിട്ട് അടുത്തത് അവിടെ ഇമൂബിൾ പ്രോപ്പർട്ടി ഇറ്റ് ഈസ് നോട്ട് ഇന്റൻഡ് ടു ബി ഇഷ്യൂഡ് ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ ഓഫ് റിമൂവൽ പ്രോപ്പർട്ടി അതിന് പറ്റത്തില്ല സെയിൽ ഓഫ് റിമൂവൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല ഇവിടെയെന്ന് വെച്ചാൽ പെട്ടീഷണർ ഷോ ചെയ്തിരിക്കുന്ന എന്തിനാണ് പ്രോപ്പർട്ടി വിൽക്കാൻ മരിച്ചുപോയ ആളിന്റെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് പറയുന്നത് പക്ക വയലേഷൻ ഓഫ് ദിസ് ആക്ട് ആണ് അതുകൊണ്ട് തന്നെ ഇത് അലോ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇവിടെ പെറ്റീഷണറൊക്കെ ക്ലെയിം ചെയ്തു ഇവർ താമസിക്കുന്നത് ഇവിടെയാണ് അപ്പൊ അത് ഇവിടെ ഒരു ആയിട്ട് വന്നില്ല കാരണം പാർട്ടീഷൻ ഡീറ്റിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മരിച്ചുപോയ ആ ഡിസീസ്ഡ് ആയിട്ടുള്ള ആള് അദ്ദേഹം ജീവിച്ചിരുന്നത് ഈ താലൂക്കിന്റെ പരിധിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ അതൊന്നും ക്വസ്റ്റൻ അല്ല ഇവിടെ എന്ന് പറഞ്ഞാൽ അവര് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ഫയൽ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് അലോ ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി വിലയിരുത്തി അങ്ങനെ കോടതി പറഞ്ഞു സിൻസ് ദർ ഇസ് നോ പ്രൊവിഷൻ അണ്ടർ കേരള വില്ലേജ് മാനുവൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ജിയോ ടു ദ ഇഷ്യൂ ലീഗൽ ഹെയർ

കാരണം ഈ വില്ലേജ് മാനുവലിലോ ഈ ജിയോയിലോ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അവിടെ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റൻഡ് എന്ന് പറയുന്നത് വൺ ലാക്ക് റുപ്പീസിനകത്തുള്ള മണി മറ്റ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷന് വേണ്ടി മാത്രമേ ഉള്ളൂ ഇമൂബിൾ പ്രോപ്പർട്ടിയുടെ സെയിലിന് വേണ്ടി ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാനായിട്ട് ഇമൂവിൾ പ്രോപ്പർട്ടിയുടെ സെയിലിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് ഇപ്പൊ ഒരു ലക്ഷം രൂപ വരെയുള്ള വാല്യൂ ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നർത്ഥം അപ്പം നമ്മൾ പലപ്പോഴും ലീഗൽ ഫെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇതിന് പുറത്തുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അവകാശ പോക്ക് വരുവകൾ ചെയ്യാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അതിവിടെ അങ്ങ് നടന്നു പോകുന്നതാണ് നടക്കാറുമുണ്ട് വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് നടന്നു പോകുന്നുണ്ട് അത് എളുപ്പമാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോടതിയിൽ പോയി സക്സേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അതിന് വലിയൊരു പ്രൊസീജിയർ ആണ് പക്ഷേ അതിന് വലിയ സമയമൊന്നും എടുക്കില്ല അതും പേപ്പർ പബ്ലിക്കേഷനൊക്കെ നടത്തിയിട്ടാണ് കൊടുക്കുന്നത് വേറെ ഡിസ്പ്യൂട്ടൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുന്നതാണ് ഉണ്ടെങ്കിൽ പിന്നെ കേസുമായിട്ട് മുന്നോട്ട് പോകും അതാണ് അവിടെ നടക്കുന്ന കാര്യം അപ്പോൾ നമ്മളിപ്പോൾ ഇത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് അതിൻ്റെ അതൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല എന്നുള്ളതാണ് സത്യം നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടോ ഉപയോഗിക്കും ഇപ്പോൾ ബാങ്കിൽ ഒരു നമുക്ക് ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ടാണ് എല്ലാവരും കാര്യം സാധിക്കുന്നത് പക്ഷേ നടക്കില്ല ഒരു ലക്ഷം രൂപ വരെ ഉള്ളതേ നടക്കത്തുള്ളൂ ബാക്കി സക്സേഷൻ സർട്ടിഫിക്കറ്റാണ് വേണ്ടത് എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇനി നമുക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ വരുമ്പോൾ കാണാം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആർക്കെങ്കിലും ഒരുപാട് പേർക്ക് ലീഗൽ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ടുള്ള ആഗ്രഹം കാണും അവർക്ക് അയച്ചു കൊടുക്കണം അപ്പോൾ ഇനി എന്തെങ്കിലും പുതിയ വീഡിയോ വരുമ്പോൾ കാണാം ബൈ